ഹലോ നമസ്കാരം കുട്ടുകാരെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന പോർഷനിലെ ഏഴാം ക്ലാസ്സിലെ പതിമൂന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യയിലൂടെ എന്താണ് ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യയിലൂടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സിൽ അതുപോലെ ഈ അടുത്ത് നടന്ന എക്സാംസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക എന്താണ് ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യയിലൂടെ നോക്കാം ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് ഏഴാം ഉള്ളത് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് ഏഴാം സ്ഥാനമാണ് ഉള്ളത് ഇന്ത്യയുടെ ആകെ വിസ്തൃതി എത്രയാണ് ഇന്ത്യയുടെ ആകെ വിസ്തൃതി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര ആണ് ഇന്ത്യയുടെ ആകെ വിസ്തൃതി ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മുഗൾവശം അല്ലേ ഭൂമധ്യരേഖയ്ക്ക് മുഗൾവശം ഉത്തര അക്ഷാംശം എന്താണ് ഈ അക്ഷാംശം രേഖാംശം അക്ഷാംശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് അടിവരയിടുക എന്ന് പറയില്ലേ അപ്പം നമ്മൾ വരയ്ക്കുന്ന വരയില്ലേ അങ്ങനെയുള്ള വരകൾക്ക് ഭൂമിയിലെ അങ്ങനെയുള്ള വരകൾക്ക് പറയുന്ന പേരാണ് അക്ഷാംശം എന്താണ് അക്ഷാംശം ഇനി രേഖാംശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒന്നേന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക അങ്ങനെ വരയ്ക്കുന്ന വരയാണ് രേഖാംശം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്താണ് അക്ഷാംശം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിവരയിടുക ആ രീതിയിൽ വരക്കുന്നതിനെയാണ് അക്ഷാംശം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ അക്ഷാംശം എന്ന് പറഞ്ഞാൽ അടിവരയിടുന്ന പോലെ ഉള്ള വര രേഖാംശം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് എഴുതുന്നത് പോലെയുള്ള വര ഓക്കെ ഇത് ക്ലിയർ ആയോ അറിയാത്തവർക്ക് വേണ്ടിയാണേ ഓക്കെ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ മുഗൾവശം വശം ഉത്തരാക്ഷാംശം അതായത് ഉത്തരഭാഗത്ത് മുഗൾ വശത്ത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വരെയും പൂർവരേഖാംശം പൂർവ്വരേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം ഏതാ പൂർവ്വരേഖാംശം പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക് വശം പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക് വശം അല്ലേ കിഴക്ക് ഭാഗത്ത് അതായത് ഇവ നമ്മുടെ വലത് കയ്യൻ്റെ ഈ അങ് ഈ അറ്റത്ത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പൂർവ്വരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം അപ്പോൾ ഇത് ഒരു ഫോൺ നമ്പർ പഠിച്ചേക്കുന്ന പോലെ പഠിച്ചേക്കുക എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വരെയും അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുമാണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഓക്കെ ഭൂമധ്യരേഖയ്ക്ക് വടക്കൊത്തരക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വരെയും പൂർവ്വരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയുമാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലതു വശ നമ്മുടെ വലതുകൈയുടെ ആ വശത്ത് ഇപ്പം നമ്മുടെ നമ്മുടെ ഓപ്പോസിറ്റാണ് ഒരു ഭൂമി കൊണ്ടുവച്ചിരിക്കുക എന്നത് സങ്കല്പിക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് പിടികിട്ടുണ്ടാവുമല്ലോ ഇത് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് പഠിക്കുക ഓക്കെ ഇപ്പോൾ ഭൂമിയുടെ സ്ഥാനമൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് ആയിട്ട് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതി തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ അടുത്ത പോയിൻറ്റ് നോക്കാം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മനസ്സിലായോ ഏതാ വടക്ക് പടിഞ്ഞാറ് മുഗൾ വശവും അതുപോലെ ഇടതുവശവുമായിട്ട് വരും അല്ലേ നമ്മുടെ ഇടതുവശമായിട്ട് വരും നമ്മൾ ഭൂമിയെ ഫേസ് ചെയ്തിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക മുകൾ വശം ഇടതുവശമായിട്ട് വരും ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഹിമാലയ ഭാഗത്തിൻ്റെ നീളമാണ് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ശരിക്കും ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഉത്തരക്ഷാംശം ദക്ഷിണാക്ഷാംശം വടക്ക് തെക്ക് കിഴക്ക് പൂർവം എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ വേണം വിഷ്വലൈസ് ചെയ്ത് തന്നെ പഠിക്കണം ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഹിമാലയ ഭാഗത്തിന്റെ നീളമാണ് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാന ഭൂപ്രകൃതി വിഭാഗങ്ങൾ വിഭാഗങ്ങളേതെല്ലാമാണ് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ അഞ്ചായി തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീർ ദ്വീപുകൾ ഒന്നുകൂടെ ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ അടുത്ത പോയിൻ്റ് എവറസ്റ്റ് കാഞ്ചൻജംഗ നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് ഏതാണ് ഹിമാലയം ഹിമാലയത്തിലാണ് എവറസ്റ്റ് കാഞ്ചൻജംഗ നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റാണ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് തന്നെ ഹിമാലയൻ നദികൾ എന്ന് ഇവ അറിയപ്പെടുന്നു ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവയാണ് ഹിമാലയൻ നദികൾ സിംല ഡാർജലിംഗ് കുളു മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാലയത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തായി കാണപ്പെടുന്നു ഹിമാലയത്തിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് സിംല ഡാർജലിംഗ് കുളു മണാലി എന്നിവ കാണപ്പെടുന്നത് കുങ്കുമപ്പൂ കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് ജമ്മു കാശ്മീർ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരെ എവിടെയാണ് ജമ്മു കാശ്മീരാണ് കുങ്കുമപ്പൂ കൃഷിക്ക് പേരുകേട്ട സ്ഥലമാണ് ജമ്മു കാശ്മീർ ശൈത്യകാലത്ത് മധ്യേഷ്യയിൽ നിന്നും വരുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നത് ഉത്തര പർവ്വത മേഖലയാണ് ശൈത്യകാലത്ത് മധ്യ നിന്നൊക്കെ തണുത്ത കാറ്റ് ഇന്ത്യയിലേക്ക് വിശും ആ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് ആരാണ് ഉത്തരപർവ്വത മേഖല മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിലുടനീളം മഴ ലഭിക്കുന്നതിന് ഇടയാക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ് മൺസൂൺ കാറ്റുകൾ ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഓരോ മൺസൂണിനനുസരിച്ച് എന്താണ് ഓരോ കാറ്റുകളായിരിക്കും വിശ്വ ആ കാറ്റുകളെന്ത് ചെയ്യുന്നു ഈ ഉത്തരപർവ്വത മേഖല തടഞ്ഞ് നിർത്തുന്നു അപ്പം എന്താ സംഭവിക്കുക ഉത്തരേന്ത്യയിലുടനീളം എന്തു ചെയ്യും മഴ ലഭിക്കും ഓക്കെ ഹിമാലയൻ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടായ ഭൂപ്രകൃതിയാണ് ഉത്തരമഹാസമതലം എങ്ങനെയാണ് ഉത്തരമഹാസമതലം ഉണ്ടായിരിക്കുന്നത് ഹിമാലയൻ നദികൾ കുറേ എന്താണ് എക്കൽ കൊണ്ടുവന്നിട്ട് നിക്ഷേപിച്ചു ഒരു സ്ഥലത്ത് അല്ലേ അത് ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചിട്ട് ഉണ്ടായ ഒരു ഭൂപ്രകൃതി വിഭവമാണ് എന്ത് ഉത്തരമഹാസമതലം ഉത്തരമഹാ സമതലം ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉത്തരമഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉത്തരമഹാസമതലം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാളിന്റെ കുറേ ഭാഗങ്ങൾ ഉത്തരമഹാസമതലം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാളിലെ കുറേ ഭാഗങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തരമഹാസമതലം ഉത്തരമഹാസമതലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഴ ലഭിക്കാത്ത പ്രദേശം അറിയപ്പെടുന്നതാണ് മരുസ്ഥലി രാജസ്ഥാനിലെ മരുഭൂമിയായ പ്രദേശങ്ങളാണ് മരുസ്ഥലി എന്ന് അറിയപ്പെടുന്നത് രാജസ്ഥാനിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകൾ ഏതെല്ലാമാണ് ജോവർ ബജ്ര നോക്കൂ രാജസ്ഥാനിലെത്തിയാൽ വെള്ളം കിട്ടാതെ ബേജാറാവരുത് വെള്ളം അല്പമേ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് ജോവർ ബജറ ബേജാറാവരുത് എന്താണ് ബേജാർ ബേജാറാവരുത് ഓക്കെ ജോവർ ബജ്ര അപ്പോൾ ജോവർ ബജ്ര ഈ ബായും ചായ ഒക്കെ രണ്ടിലും ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ജോഹർ ബജറ ഓക്കെ അത് കോൺസെൻട്രേറ്റ് ചെയ്യാം ഓക്കെ അടുത്തത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി രാജസ്ഥാൻ്റെ ഭൂരിഭാഗം പ്രദേശവും ഉൾക്കൊള്ളുന്ന ഔഷ്ണമരുഭൂമിയാണ് താർ മരുഭൂമി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി രാജസ്ഥാൻ്റെ ഭൂരിഭാഗം പ്രദേശവും ഉൾക്കൊള്ളുന്ന ഔഷ്ണമരുഭൂമി അറിയപ്പെടുന്നത് താർ മരുഭൂമി ഡക്കാൻ പീഠഭൂമി ഏത് പീഠഭൂമിയുടെ ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണുന്ന പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അപ്പോൾ പീഠഭൂമിയിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന എന്താണ് കറുത്ത മണ്ണാണ് അതെന്തിനാണ് അനുയോജ്യം പരുത്തി കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വത നിരകളാണ് വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പർവ്വത നിരകളാണ് വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവഘട്ടം എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തു നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഉപദ്വീപീയ നദികൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളറിയപ്പെടുന്ന ഉപദ്വീപീയ നദികൾ അവ ഏതെല്ലാമാണ് ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഒന്നുകൂടെ ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഇന്ത്യയുടെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ പുറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന സമുദ്ര ജീവികളാണ് കോറൽ പൊളിപ്പുകൾ ആണ് ചോദിച്ചിട്ടുണ്ട് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന സമുദ്ര ജീവികളാണ് കോറൽ പോളിപ്പുകൾ ഏതാണ് കോറൽ പോളിപ്പുകൾ ഓക്കെ ക്ലിയർ അല്ലേ നോക്കാം പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദ്വീപുകൾ ഏതെല്ലാമാണ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവ പവിഴപ്പുറ്റുകൾക്ക് പ്രസിദ്ധമായ ദ്വീപുകളാണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറു ഭൂഭാഗങ്ങളാണ് ദ്വീപുകൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ചെറു ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് ദ്വീപ് ലക്ഷദ്വീപ് കാണപ്പെടുന്നത് അറബിക്കടലിലാണ് ലക്ഷദ്വീപ് എവിടെയാണ് കാണപ്പെടുന്നത് അറബിക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടൽ വാരണാസി ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗ വാരണാസി ഏത് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് മണ്ണ് ഏറ്റവും ഫലപുഷ്ടമായ മണ്ണിനമാണ് മണ്ണ് ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് ഏതാണ് എക്കൽ മണ്ണ് പരുത്തി കരിമ്പ് എന്നിവ കൃഷിക്ക് അനുയോജ്യമായ ഉപദ്വീപീയ പീഠഭൂമി ിൽ കൂടുതലായി കാണുന്ന മണ്ണിനുമാണ് കറുത്ത മണ്ണ് പരുത്തി കരിമ്പ് എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് ഇവ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് ഉപദ്വീപീയ പീഠഭൂമി ഈ ഉപദ്വീപീയ പീഠഭൂമി എവിടെയാണ് ആദ്യത്തെ ഒരു ലയർ അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും മുഗൾ ഭാഗമാണ് ഉത്തരപർവ്വത മേഖല അതിൻ്റെ തൊട്ട് താഴെ വരുന്ന പോഷനാണ് ഉത്തരമഹാസമതല അതിൻ്റെ തൊട്ട് താഴെ വരുന്ന പോഷ്യനാണെന്ത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഓക്കെ ആ ഓക്കെ അപ്പം ദ്വീപീയ പീഠഭൂമി മേഖലയിൽ കൂടുതലായി കാണുന്ന മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് വനനിബിഡമായ പർവ്വത പ്രദേശങ്ങളിൽ കാണുന്ന ജൈവാംശം കൂടിയ മണ്ണിനമാണ് പർവ്വതമെണ്ണ് എന്താണ് പർവ്വതമണ്ണ്ണ് വനനിബിഡമായ വനപ്രദേശത്ത് കാണപ്പെടുന്നു ഇന്ത്യയുടെ കാലാവസ്ഥ ഏതാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലം ഏത് ചിറാപുഞ്ചി ഇന്ത്യയിൽ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന സ്ഥലം ചിറാഫുഞ്ചി ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ മഴക്കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും ഒക്ടോബർ മുതൽ നവംബർ വരെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും കാണപ്പെടുന്നു ഇന്ത്യയിൽ മഴക്കാലം അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും ഒക്ടോബർ മുതൽ നവംബർ വരെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും അനുഭവപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ കാലം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം അറിയപ്പെടുന്നത് ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ എന്നാണ് പശ്ചിമഘട്ടത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം ഏതാണ് അറ്റ്ലസ് അറ്റ്ലസ്മോത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്ത് സിംഹവാലൻ കുരങ്ങുകൾ മോത്ത് എന്നിവ കാണപ്പെടുന്നത് ഔഷ്ണമേഖലാ നിത്യഹരിതവനങ്ങളിലാണ് സിംഹവാലൻ കുരങ്ങുകൾ മോത്ത് എന്നിവ കാണപ്പെടുന്നത് ഔഷ്ണമേഖലാ നിത്യഹരിതവനങ്ങളിൽ കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നൈസർഗിക സസ്യജാലമാണ് ഇല പൊഴിയും കാടുകൾ നോക്കുമ്പോൾ പ്രത്യേക കാലാവസ്ഥ അല്ലെ പ്രത്യേക സമയത്ത് പ്രത്യേകമാണ് ആയിട്ട് ആ സ്ഥലത്ത് മഴ പെയ്യുന്നു അതാണ് കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നൈസർഗിക സസ്യജാലം ഏതാണ് ഇലപൊഴിയും കാടുകൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലമാണ് ഇലപ്പൊഴിയും കാടുകൾ മഴ തീരെ കുറവുള്ള രാജസ്ഥാൻ മരുഭൂമികളിലും മറ്റും കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഉപ്പ് മണ്ണിൽ വളരുന്ന പ്രത്യേക തരം സസ്യ നൈസർഗിക സസ്യജാലമാണ് കണ്ടൽ കാടുകൾ ഉപ്പ് മണ്ണിൽ എന്താ വളരുക കണ്ടൽ കാടുകൾ മാത്രമേ സ്വാഭാവികമായിട്ട് വളരുകയുള്ളൂ ഓക്കെ കണ്ടൽ കാടുകൾ കൂടുതൽ കാണുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ പശ്ചിമബംഗാളിലാണ് ഇന്ത്യയിൽ പശ്ചിമ ബംഗാളും കേരളത്തിലാണെങ്കിലോ കണ്ണൂർ കേരളത്തിലെ കണ്ണൂർ അതുപോലെ ബംഗാൾ കടവുകളുടെ ആവാസ കേന്ദ്രം എവിടെയാണ് പശ്ചിമബംഗാളിലെ കണ്ടൽ കാടുകളിലാണ് ബംഗാൾ കടവുകൾ കാണപ്പെടുന്നത് ബംഗാൾ കടവുകളുടെ ആവാസ കേന്ദ്രമാണ് പശ്ചിമ ബംഗാളിലെ കണ്ടൽ കാടുകൾ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽവർഗസ്യങ്ങളും ഉൾപ്പെട്ട നൈസർഗിക സസ്യജാലമാണ് പർവ്വതവനങ്ങൾ നോക്കൂ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് വൃക്ഷങ്ങൾ കാണപ്പെടുക ആ സ്തൂപിക പോലെ അഗ്രമുള്ള വൃക്ഷങ്ങൾ അല്ലേ അതുപോലെ അതിശൈത്യമുള്ള പർവ്വതങ്ങളിൽ പായൽ വർഗത്തിൽപ്പെട്ട സസ്യജാലങ്ങളും കാണാം നൈസർഗികമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സസ്യജാലങ്ങൾ അല്ലേ അപ്പോൾ ഇവയാണ് എന്തെന്ന് ഇവ കാണപ്പെടുന്നത് എവിടെയാണ് പർവ്വതവനങ്ങളിലാണ് കസ്തൂരിമാൻ ഹിമപ്പുലി വരയാട് എന്നിവയുടെ ആവാസ കേന്ദ്രം ഏതാണ് പർവ്വതവനങ്ങളാണ് കസ്തൂരിമാൻ ഹിമപ്പുലി വരയാട് എന്നിവയുടെ ആവാസ കേന്ദ്രം പർവ്വതവനങ്ങൾ ഓക്കെ ഇതിൽ എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായാലോ നമുക്ക് എൽ ഡി സി എൽ ജി എസ് അതുപോലെ എൽ പി ഏതൊരു പി എസ് സി എക്സാമിനും ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ആ പോർഷനിൽ വരുന്ന എസ് സി ആർ ടി പാഠഭാഗത്തിൽ ചോദിക്കുന്നത് കൂടുതലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്